കേരളത്തിലെ സിപിഎമ്മും കേന്ദ്രത്തിലെ സംഘപരിവാരം തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൺ ഓഫീസറായിട്ടാണ് കെ വി തോമസിനെ ഇപ്പോൾ ഡൽഹിയിൽ നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വിട്ട ശേഷം ശ്രീ കെ വി തോമസ് നടത്തിയ ബാംഗ്ലൂർ ഡൽഹി യാത്രകൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം നിരന്തരമായി സംഘപരിവാറിൻ്റെ വിവിധ തലങ്ങളിലുള്ള നേതാക്കളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇടനിലക്കാരനായിട്ടാണ് പല കാര്യങ്ങളും ഒത്തുതീർപ്പിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അവിഹിതമായ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഔദ്യോഗികമായി ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. സംസ്ഥാനം അതിൻ്റെ ചരിത്രം കണ്ട ഏറ്റവും പരിതാപകരമായ ധനസ്ഥിതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണോ ധനസ്ഥിതി മോശമായിരിക്കുമ്പോൾ ചെലവ് ചുരുക്കണം എന്നുള്ള സർക്കാരിൻ്റെ വാക്കുകളുടെ സന്ദേശം? ഇതാണോ ഇതാണോ നൽകുന്നത്? ഡൽഹിയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പുതിയ ലാവണം സൃഷ്ടിച്ചിരിക്കുന്നത്? ഡൽഹിയിൽ ഇപ്പോൾ തന്നെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി മുൻ IFS ഉദ്യോഗസ്ഥനായ ശ്രീ വേണു രാജാമണിയുണ്ട്. റെസിഡൻസ് കൺട്രോളറായി റെസിഡൻഷ്യൽ കമ്മീഷണറായി സൗരഭ് ജെയിൻ എന്നുള്ള IAS ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ വലിയ ഓഫീസ് പ്രവർത്തിക്കുന്നു. കേരള ഹൗസിൽ കൺട്രോളറുടെ നേതൃത്വത്തിൽ വേറെ ഓഫീസ് പ്രവർത്തിക്കുന്നു. ഡൽഹിയിൽ കേരള ഗവൺമെൻറ്റിന് പ്രത്യേകമായ നിയമവിഭാഗമുണ്ട്, അതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നു. കേരളത്തിൻ്റെ ഇൻഫർമേഷൻ ഓഫീസ് ഡൽഹിയിലുണ്ട്, ടൂറിസം ഇൻഫർമേഷൻ ഓഫീസുണ്ട്, അതുപോലെ നോർക്കയുടെ ഓഫീസുണ്ട്, അതുകൂടാതെ KSEB ഓഫീസുണ്ട്. എന്തിനാണ് ഈ പുതിയ ലാവണം? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമനം? ധനസ്ഥിതി മോശമായപ്പോൾ ഡൽഹിയിലേക്ക് ഇങ്ങനെ ഒരു നിയമനം, കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഉണ്ടാകാൻ പോകുന്നു. നേരത്തെ മുൻ MP ആയിരുന്ന സമ്പത്തിനെ നിയമിച്ചപ്പോൾ ഉണ്ടായ ബാധ്യതകളെല്ലാം ഈ സംസ്ഥാനത്തിന് അനുഭവമുള്ളതാണ്. എന്ത് പ്രയോജനമാണ് അന്ന് ഈ സമ്പത്തിനെ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി ഡൽഹിയിൽ നിയോഗിച്ചപ്പോൾ കേരളത്തിലുണ്ടായത്? ഒരു പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ അതിനൊക്കെ ആവശ്യമായ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ നിരവധി വർഷങ്ങളായി ഡൽഹിയിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിയമനത്തിൻ്റെ യാതൊരു ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് യുവജന കമ്മീഷൻ്റെ ശമ്പളം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചെന്ന് മാത്രമല്ല, മുൻകാല പ്രാബല്യത്തോടുകൂടി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു, മുൻകാല പ്രാബല്യം. അതേ അവസരത്തിൽ ഈ സാധാരണക്കാരുടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴി കൊടുക്കുന്ന ആളുകളുണ്ട്. 50 രൂപയാണ് അവർക്കൊരു പെൻഷൻകാരിൽ നിന്ന് കിട്ടുന്നത്. അത് 10 രൂപ അവർക്കും കിട്ടും, 10 രൂപ ബാങ്കിലേക്കും പോകും, 40 രൂപ അവർക്കും കിട്ടും. ഒരു കൊല്ലമായിട്ട് അവർക്ക് സർക്കാർ പണം കൊടുത്തിട്ടില്ല. ഈ നിയമനം സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെ സംബന്ധിച്ച് കൃത്യമായ അറിവ് സർക്കാരിനുണ്ടായിട്ടും വീണ്ടും വീണ്ടും ഇതുപോലുള്ള ദുർച്ചെലവുകൾ വരുത്തി സംസ്ഥാനത്തിന് അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുകയാണ്. ഇതിനെ ഞങ്ങൾ ശക്തിയായി അതിനുള്ള പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു.